ഹലോ ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനായി ഇതിനു മുൻപ് ഞാൻ ഒരു പഴം എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതുപോലെ ഡീപ് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന പഴം എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് പോകാം അതിനു മുൻപായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് ഐസ്ക്രീം ഉണ്ടാക്കുവാൻ പാൽ വേണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് പോകാം ബനാന ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായി ഏത് പഴമാണെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഞാനിവിടെ മൈസൂർ പൂവനാണ് എടുത്തിരിക്കുന്നത് ഇത് എൻ്റെ വീട്ടിലുണ്ടായ പഴമാണ് ഇതിൻ്റെ തൊലിയും നാരും എല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായി കഷ്ണിച്ച് ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കണം തണുപ്പിച്ചെടുക്കുക അതിനുശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ തേനാണ് ഉപയോഗിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് തേനില്ലാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം നമ്മൾക്ക് എത്ര വേണോ മധുരം അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ കൊണ്ടുപോയി നല്ലപോലെ അടിച്ച് സ്മൂത്താക്കി കൊണ്ടുവരാം ഇതേപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വേണം അടിച്ചെടുക്കുവാൻ ഒട്ടും കഷ്ണങ്ങൾ കിടക്കരുത് ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം ആക്കി വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് ഫ്രീസറിൽ 1 മണിക്കൂർ നേരത്തേക്ക് വെക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് അടച്ച് ഫ്രീസറിൽ 1 മണിക്കൂർ നേരത്തേക്ക് വെക്കാം അതിനുശേഷം എടുത്ത് കാണിച്ചു തരാം ഐസ്ക്രീം ഉറച്ച് കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം സ്കൂപ്പ് ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ കല്ലുപയോഗിച്ചിട്ടും എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് സെർവിങ് ബൗളിലേക്ക് ഇനി ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ ഐസ്ക്രീം എടുത്ത് കാണിച്ചു തരാം ഐസ്ക്രീം റെഡിയായി